ഇന്ത്യൻ കാർലോസിന് ഒരു പൂർണ്ണമായ ഒരു എസ് യു വിയുടെ ഒരു ടേസ്റ്റ് നൽകിയുള്ള ഫസ്റ്റ് മോഡലാണ് ഫോർഡ് എൻഡീവർ. ഫസ്റ്റ് ജനറേഷൻ എൻഡീവർ ഒരുപാട് കാലം നിന്നെങ്കിലും അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും മറ്റെല്ലായിട്ട് നമ്മളൊരു ലോങ് ടേം എന്ന അതിൻ്റെ ലൈഫ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചോട് കൂടിയിട്ടാണ് പുതിയ ജനറേഷൻ എൻഡീവർ വന്നത്. സോ ഇന്ന് കാർ ഓൺ ഡിമാൻഡിലുള്ളത് ലേറ്റസ്റ്റ് ജനറേഷൻ ഫോർഡ് എൻഡീവർ. എസ് യു വി എന്ന് പറയുമ്പം ഏറ്റവും അധികം എനിക്കെല്ലാം മനസ്സിലൊരാളുള്ള ഒരു മാഷ് ഓഫ് ഫീലാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു അമേരിക്കൻ മസിൽ കാറിനെ പോലെ തന്നെ മസിൽ എസ് യു വി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എസ് യു വി. അത് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരുപാട് വലിയ ബ്രാൻഡുകളുണ്ട്, ടൊയോട്ട ലാൻഡ് ക്രൂസർ ആവട്ടെ, റേഞ്ച് റോവർ ആവട്ടെ, ഇത്തരത്തിലുള്ള മോഡൽസാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഒരു അഫോർഡബിളായിട്ടുള്ള അത്തരം വന്നിരിക്കുന്ന ഒരു മോഡൽ ഫസ്റ്റ് വന്ന മോഡലായിരുന്നു എൻഡീവർ. ആ ഒരു മാഷ് ഓഫ് ഫീൽ ശരിക്കും റീറ്റെയിൻ ചെയ്തിട്ടാണ് പുതിയ എൻഡീവറും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും. അതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെ ഈ ഒരു പ്രസൻസാണ്, ഒരു മാസീവ് പ്രസൻസ് ഉള്ള ഏക ഒരു എസ് യു വി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഫോർച്യൂണർ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ട്രെയിൽ ബ്ലേസർ ഉണ്ടെങ്കിലും ഈ ഒരു എസ് യു വിക്ക് കിട്ടുന്ന ഒരു മാസ് പ്രസൻസ് വേറെ ഒന്നിനും ലഭിക്കുന്നില്ല. എസ്പെഷ്യലി ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു ക്രോം പ്ലേറ്റോട് കൂടിയിട്ടുള്ള വലിയ ഗ്രില്ല്, പിന്നെ മാസ്കുലിൻ ലൈൻസ്, വലിയ ഷോൾഡർ ലൈന്, പിന്നെ ഒരു വലിയ തടിച്ചിട്ടുള്ള ഒരു വീൽ ആർച്ച്, ഇതെല്ലാം തന്നെ ഇതിന് വളരെയധികം കോംപ്ലിമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ പുറമെ ഇതിൻ്റെ പ്രൊപ്പോർഷനും ഒരു പ്രോപ്പർ ഫുൾ സൈസ് എസ് യു വിൻ്റെ പ്രൊപ്പോർഷനാണ്. സോ ഒരു ലുക്ക് വൈസ് എൻഡീവറിന് മേറ്റ് ചെയ്യാവുന്ന ഒരു എസ് യു വി ഈ ഒരു സെഗ്മെൻറ്റിൽ ഇന്നില്ല എന്ന് വേണം പറയാം. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഓർ കീ എലമെൻറ്റ് ഫോർ ദ സെയിൽ ഓഫ് ദിസ് കാർ. പുതിയ ജനറേഷൻ എൻഡീവറിന് ഇൻറ്റീരിയറിലേക്ക് വരുമ്പം വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എക്സ്റ്റീരിയറിനെ മാച്ച് ചെയ്യുന്ന തരത്തിൽ വളരെ ഒരു പ്ലഷി ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയർ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽസിൻ്റെ യൂസേജ് ആവട്ടെ, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആവട്ടെ, എല്ലാം തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ബെഞ്ച് മാർക്കാവുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് അട്രാക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, നല്ലൊരു ഇൻവോൾവ് ചെയ്യാവുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ എക്കണോമിക്സ് ആണെങ്കിലും ഡ്രൈവറിന് ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക്സ് ആണ്. പാസഞ്ചേഴ്സിന് പാസഞ്ചേഴ്സിന് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എക്കണോമിക്സ് ഉണ്ട്. പിന്നെ ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള 7 സീറ്റും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ആവട്ടെ, ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, മെറ്റീരിയൽ യൂസേജ് ആവട്ടെ, ഇതെല്ലാം തന്നെ നല്ലൊരു ബെഞ്ച് മാർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഫോർച്യൂണറാണ് നെക്സ്റ്റ് കോമ്പറ്റീഷൻ എങ്കിൽ ഫോർച്യൂണർ എൻഡ് ഓഫ് ലൈഫിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ശരിക്കും പൂൾ ചെയ്യാവുന്ന തരത്തിലാണ് ഫോർഡ് ഇൻറ്റീരിയറും അതുപോലെ തന്നെ മൊത്തത്തിൽ കാറ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ആൻഡ് ഇൻറ്റീരിയർ കംഫർട്ട്. സോ ദറ്റ്സ് എ വെരി ഗുഡ് ബെറ്റ്. പുതിയ എൻഡീവറിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പം രണ്ട് മൂന്ന് ഘടകങ്ങൾ ശരിക്കും എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നുള്ള രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 2.2 ലിറ്ററും 3.2 ലിറ്റർ ആയിട്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2.2 വരുന്നത് 158 BHP പവർ ആണെങ്കിൽ 3.2 ലിറ്ററിന് അറൌണ്ട് 200 BHP പവർ ആണ്. പവറിനെ പോലെ തന്നെ ടോർക്കിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. 2.2 ലിറ്ററിന് വരുന്ന 385 NM ടോർക്ക് ആണെങ്കിൽ 470 NM ആണ് 3.2 ലിറ്ററിൻ്റെ ടോർക്കായിട്ട് വരുന്നത്.
സോ ഈ ഒരു പവർ ഡിഫറൻസസ് നല്ലൊരു വേരിയേഷൻ ആണെങ്കിലും നല്ലൊരു ചോയ്സസ് ആയിട്ട് വേണം പറയാൻ. കാരണം ഒരു എൻട്രി ലെവൽ കാറുകൾക്ക് സിറ്റി യൂസിന് മാത്രമല്ലാണുള്ള ആളുകൾക്കെല്ലാം തന്നെ 2.8 ഇനഫ് ആണ്. കാരണം നല്ലൊരു എഫിഷ്യൻസി ലഭിക്കും, അധികം പവറിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ 3.2 ആണെങ്കിൽ ഹൈവേയും അതുപോലെ തന്നെ ലോങ് ക്രൂസിങ്ങിനാണെങ്കിൽ നല്ല പവർ ഡെലിവറിക്ക് സഹായിക്കുന്നുണ്ട്. രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ട്, 6-speed മാനുവൽ ഉണ്ട്, 6-speed ഓട്ടോമാറ്റിക് ഉണ്ട്, 4x4 അതുപോലെ തന്നെ 4x2 രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഒരു എന്തൂസിയാസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 3.2 liter അതായത് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം ഉള്ള മോഡലാണ് ഏറ്റവും അധികം ഒരു കാർ ഫീക്ക് എൻജോയ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ മെയിൻലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള 3.2 liter ആണ്. ഇതിൽ ഒരു അട്രാക്ഷനായി നിൽക്കുന്നതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ്. നല്ലൊരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയുള്ള വെഹിക്കിളാണ്. അതിനനുസരിച്ചുള്ളൊരു സസ്പെൻഷനും ഒരു ഓഫ് റോഡിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് രീതിയിലുള്ള ഓഫ് റോഡിങ് സെറ്റിംഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാവൽ ആവട്ടെ, അതുപോലെ തന്നെ സാൻഡ് ആവട്ടെ, അതുപോലെ തന്നെ റബ്ബിൾ ട്രോക്ക് ഇതിലെല്ലാം തന്നെ ശരിക്കും ക്ലൈംബ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. അതിനനുസരിച്ച് ടോർക്കെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ്, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാവുന്ന കംഫർട്ട് ഉള്ള സസ്പെൻഷനുമാണ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഏത് ടെറൈനും ക്യാപ്ചർ ചെയ്യാവുന്ന രീതിയിലുള്ള, ഹൈവേയിൽ അധികം സ്പീഡിൽ പോകുമ്പോൾ ചെറിയൊരു ബോഡി റോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു കംഫർട്ട് ഫീച്ചറായിട്ട് മാറുകയാണ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തില്ല. സോ ഓൾടുഗെദർ ഇസ് എ വെരി ഗുഡ് ബെറ്റ് ടു ഹാവ് സച്ച് എൻ SUV. നല്ലൊരു വെൽ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു SUV ആണ്. സോ ഫോർഡ് ഹാസ് ബ്രിങ് അപ്പ് എ വെരി ഗുഡ് ബെറ്റ് ഓർ എ വെരി ഗുഡ് പാക്കേജ് ഫോർ ദ റിയൽ SUV ലവേഴ്സ്. Have fun, drive safe. A car, dream for some, style statement for many. Always wear your seat belts and have a safe journey. This is Dhruv signing off.